കൂട്ടുകാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു നാടൻ പടി കൂട്ടാനുണ്ടാക്കിയാലോ? ഇനി നമുക്ക് എന്തൊക്കെ ചേരുവകളാണ് ഈ ഒരു കൂട്ടാൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് എന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഒരു പപ്പായ. ഒരു പപ്പായ മുഴുവനായിട്ട് എടുത്തിട്ടില്ല, ഒരു മീഡിയം സൈസ് പപ്പായന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായി അരിഞ്ഞുവെച്ചത്. ഒരു വലിയ നേന്ത്രക്കായ ചെറുതായി അരിഞ്ഞുവെച്ചത്. ഇതിന്റെ കറ പോകാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടായിരുന്നു, ഇപ്പൊ കറയൊന്നുമില്ല. ഒരു മുറി തേങ്ങ ചെരവ് വെച്ചത്, ഒരു ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് കാന്താരിമുളക്, പിന്നെ 3 ചുവന്നുള്ളി, കുറച്ച് ചെറിയ ജീരകം, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് കടുക്. ആ കടുക് പൊട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള കോക്കനട്ട് ഓയില്, പിന്നെ ഇതെല്ലാം വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഇത് ചെറുതായി അരിഞ്ഞു വെച്ച ചേമ്പിന്റെ തണ്ടാണ്. ഇനി ഞാൻ ഏത് ചേമ്പിന്റെ തണ്ടാണ് ഉപയോഗിച്ചത്, അതേപോലെ എങ്ങനെയാണ് അരിഞ്ഞത് എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടോ. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള ചേമ്പിൻ തണ്ട് എന്ന് പറയുന്നത്. ഇത് പാൽചേമ്പ് എന്നാണ് ഞങ്ങളൊക്കെ പറയല്. ഇനി ഞാൻ ഈ ചേമ്പിൻ തണ്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. കാരണം നാട്ടിൻപുറത്തുള്ളവർക്കൊക്കെ അറിയാം എങ്ങനെയാണ് ഉള്ളത്, പക്ഷേ കൂടുതൽ ആൾക്കാർക്കും അധികം അറിയുന്നുണ്ടാവില്ല, അതുകൊണ്ടാണ് കാണിച്ചു തരുന്നത്. നമുക്ക് ഈ ഇലയുടെ ആവശ്യമില്ല, ഇത് കട്ട് ചെയ്ത് കളയുക. നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് കളയണം. അപ്പോൾ ഞാനിത് ഒരു 3 കഷ്ണങ്ങളാക്കുകയാണ്. ഇങ്ങനെയാണ് കളയുക. ഇത് മുഴുവനായിട്ട് നമുക്ക് കിട്ടും, ഈസിയാണ്, പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇങ്ങനത്തെ 2 ചേമ്പിൻ തണ്ടാണ് ഉപയോഗിച്ചത്. ഇപ്പൊ അത് മുഴുവനായിട്ട് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ ചേമ്പിൻ തണ്ട് കട്ട് ചെയ്യാണ്. ആദ്യം ഇങ്ങനെ സെന്റർ കൂടി ഒന്ന് കട്ട് ചെയ്യട്ടോ മുഴുവനായിട്ട്. ഇനി നമുക്ക് ഇങ്ങനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സൈസിൽ ആക്കാം. തൊലി ശരിക്ക് പോരായിട്ടാണ് ഇങ്ങനെ ആവുന്നത്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് അരിഞ്ഞു വെച്ചിട്ടുള്ള കാവത്താണ്. കാവത്ത് എന്ന് പറഞ്ഞൊരു കിഴങ്ങ് വർഗ്ഗമാണ്, ഞങ്ങളിവിടെ ഒക്കെ കാവത്ത് എന്നാ പറയാറ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഇതാണ് കാവത്ത് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ കൂട്ടാനൊന്ന് റെഡിയാക്കാൻ പോവാണ്. കുക്കറിലാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ മൺചട്ടിയിൽ വെച്ചാലാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക, പക്ഷേ എളുപ്പമാകാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് കുക്കറിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. കാന്താരിമുളക് അങ്ങനെ ഇടുകയാണ്. അര ടേബിൾ സ്പൂൺ മതി കേട്ടോ മഞ്ഞൾപ്പൊടി. ഞാൻ നേരത്തെ അവിടെ 1 ടേബിൾ സ്പൂൺ എന്നാ പറഞ്ഞത്, സോറി. ആവശ്യത്തിന് ഉപ്പ്, ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ കുക്കറിൽ 3 വിസിലാവുന്നത് വരെ നമുക്ക് ഇത് സ്റ്റൗവിൽ തന്നെ വെക്കാം.
ഇപ്പൊ നമ്മുടെ കുക്കറ് 3 വിസിലടിച്ചിട്ടുണ്ട്. ഇത് വെന്ത് ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഞാൻ എടുത്ത വെള്ളം കറക്റ്റ് അളവായിരുന്നു. ഇനി നിങ്ങൾ എടുത്ത വെള്ളം കുറച്ച് അധികമാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല, ആ കുക്കറിൽ തന്നെ വെച്ചിട്ട് വെള്ളം തിളപ്പിച്ച് വറ്റിച്ച് കളഞ്ഞാൽ മതി. അത് ഒഴിച്ച് കളയാൻ പറ്റില്ല, കാരണം അതിൻ്റെ എല്ലാതും അതിലല്ല ഉണ്ടാവും. ഇനി ഞാൻ ഈ തേങ്ങയും ചുവന്നുള്ളിയും ചെറിയ ജീരകം കൂടി ഒന്ന് അരച്ചെടുക്കുകയാണ്. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതാണ് നമ്മൾ അരച്ചു വെച്ച തേങ്ങ. ഇനി നമ്മൾ നമ്മുടെ കൂട്ടാന റെഡിയാക്കി എടുക്കുകയാണ്. ആദ്യം പാൻ ഒന്ന് ചൂടാക്കാം. ഇപ്പൊ പാന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലും ചൂടായിട്ടുണ്ട്. 1 1/4 ടേബിൾ സ്പൂണ് കടുക്. കടുക് കുട്ടി കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കും. ഇനി അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ കൂട്ടാനുകളൊക്കെ കൂടുതലായിട്ട് അറിയാൻ പഴയ ആളുകൾക്കാണ്. വല്യമ്മമാരൊക്കെ ഉള്ള വീടുകളിലാണ് സാധാരണയായിട്ട് ഇങ്ങനത്തെ കൂട്ടാനുകളൊക്കെ കാണുക. എനിക്ക് എൻ്റെ വല്യമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണിത്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പച്ചക്കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഴുവനും ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ്, ഒന്നും പുറത്തുനിന്ന് വാങ്ങിയതല്ല. അതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ് എന്നൊരു കാര്യം ഉറപ്പാണ്. നമ്മുടെ ഭക്ഷണത്തിൽ ഇങ്ങനത്തെ കൂട്ടാനുകൾ, ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. എന്നാലേ നമ്മുടെ ബോഡി എപ്പോഴും ഹെൽത്തി ആയിരിക്കുള്ളൂ. ഹെൽത്തി ആണ് എന്നതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക, ഇങ്ങനത്തെ ഭക്ഷണങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.